ശനിയാഴ്ച ശനിയാഴ്ച എന്നല്ല, വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദേവീ ക്ഷേത്രത്തിൽ പോകുന്ന പോലെയല്ലത്, വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചോറ്റാനിക്കരമ്മയെ കാണാൻ തൊഴുന്ന പോലെയല്ലത്, അതുപോലെ മാസത്തിലൊരിക്കൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന ഏർപ്പാടല്ലത്. ഭഗവാൻ ഗീതയിൽ വീണ്ടും പറയും, തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. തസ്മാൽ സർവേഷു കാലേഷു, എപ്പോഴും ഭാഗവതത്തിൽ വീണ്ടും പറയും, മന്യേ അകുതസ്സിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം. നിത്യം നിത്യം അച്യുതസ്യ പാദാംബുജം, ദിവസവും കുറച്ച് നേരം നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ ഭഗവാനെ അങ്ങയെ കാണാൻ അങ്ങയെ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ ഒരു അപേക്ഷയും കൂടെ അങ്ങയുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ അമ്മയ്ക്ക് പ്രായമായി, ഈ അമ്മയുടെ മനസ്സ് ഒരുപക്ഷെ എപ്പോഴെങ്കിലും സാഹചര്യം കൊണ്ട് ദുർബലമായേക്കാം. എൻ്റെ ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, വയസ്സാകും തോറും എൻ്റെ കുട്ടികളെ ആശ്രയിക്കാൻ എനിക്ക് തോന്നരുത്. വയസ്സാകും തോറും എൻ്റെ കുട്ടികളെ ആശ്രയിക്കാൻ എനിക്ക് തോന്നരുത്. എൻ്റെ മനസ്സ് അവരുടെ ചിന്തയിലാവരുത്. അവരുടെ ചിന്തയിൽ നിന്നും എൻ്റെ മനസ്സിനെ മുക്തമാക്കണം. അതുകൊണ്ട് ഭഗവാനെ ഒരു ഉപകാരം ചെയ്യണം. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷുമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. വിശ്വേശ വിശ്വാത്മൻ, എല്ലാവരിലും ആത്മാവായിരിക്കുന്ന കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് നല്ലോണം അറിയാം അങ്ങാരാന്ന്. എനിക്കൊരു ഉപകാരം ചെയ്യൂ. ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു, പാണ്ഡവരോടും വൃഷ്ണികളോടും കോർത്തിരിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ബന്ധനമുണ്ടല്ലോ. സ്നേഹപാശമിമം ചിന്തി, ആ സ്നേഹമാകുന്ന പാശത്തെ അങ്ങ് ചിന്തി മുറിച്ചു തന്നാലും. ഞാൻ വയസ്സാകും തോറും ഒരാളെയും ആശ്രയിക്കരുത്. മനസ്സ് ആരെ മാത്രമേ ആശ്രയിക്കാവൂ? ഭഗവാനെ. നോക്കൂ എത്ര ഗംഭീരമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നെങ്കിൽ നമ്മളെ തളർത്താൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമോ? കഴിയുന്നതും നമ്മൾ മക്കളുടെ കൂടെ ജീവിച്ചാലും, പക്ഷേ മക്കളെക്കുറിച്ച് സ്മരിക്കരുത് എന്ന് പറയാം. യു ക്യാൻ ലീവ് വിത്ത് ദം ബട്ട് യു ഷുഡ് നോട്ട് റിമെമ്പർ ദം. മനസ്സ് അവരെ ഒട്ടി നിൽക്കാൻ പാടില്ല, അവരുടെ കാര്യത്തിൽ ഇടപഴകാൻ പാടില്ല. ക്രമേണ ക്രമേണ മനസ്സ് മൗനത്തിലേക്ക് വരണം. കൂടുതൽ സമയം ഏതിലേക്ക് വരണം? നോക്കൂ, നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് ഹിന്ദുക്കൾ, അത് പലരും മനസ്സിലാക്കണില്ല. ഗീത ഇല്ലേ, ഇല്ലേ? ഗംഗ, ഗായത്രി, തുളസി, നാരായണീയത്തിൽ പറയും ഇല്ലേ, ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഗീത ഇല്ലേ, ഇരുന്ന് വായിക്കൂ. നാരായണീയം മുഴുവൻ വായിക്കാൻ എത്ര സമയം വേണം? ഒരു 5 മണിക്കൂർ വേണം ഇല്ലേ? അത് മുഴുവൻ വായിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും വായിക്കാലോ. ഭാഗവതം ഇല്ലേ? അപ്പൊ വയസ്സായി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഭഗവാനോട് അടുക്കണമെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിനെ ഇങ്ങനെ എൻഗേജഡാക്കി വെച്ചാൽ, പണ്ടുള്ളവർ പറയും, നെല്ലിക്ക മൂക്കും തോറും പുളിക്കുകയല്ല ചെയ്യാതെ മധുരിക്കും. ഇതുപോലെ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ മധുരിക്കണം. ആരുടെ ജീവിതമാണ് മധുരിക്കുക? ഗീത ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ദ്വാവേവ ചിന്തയാ മുക്തോ പരമാനന്ദാപ്ലുതാം യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേവ്യ പരംഗത. രണ്ടുപേരും ഉദ്ധവരെ ശ്രേഷ്ഠന്മാരാണ്, ഞാൻ ആദരിക്കും അവരെ. ആരൊക്കെയാണ്? ദ്വാവേവ, രണ്ടുപേര്. ഒന്ന് പറയാണ്, ആരാണ് ഒന്നാമത്തത്? ജഡോ ബാ, രണ്ടാമത്തത് ബാലവും. ജഡൻ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ളവൻ. രണ്ടാമത്തത് ബാലന്മാർ, കുട്ടികൾ. കുട്ടികൾക്കൊരു ടെൻഷനില്ല, അവരെപ്പോഴും ആനന്ദത്തിലാണ്. ഇതുപോലെ കുട്ടികളെപ്പോലെ ആയിത്തീരണം ആര്? ആര്? വൃദ്ധന്മാര്. വയസ്സാകും തോറും കുട്ടികളെപ്പോലെ. ചിലര് ശരീരം കൊണ്ടാവുണ്ട്, കുട്ടികളെപ്പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നടക്കുന്ന പോലെയാവും നടത്തും, കുട്ടികളുടെ എല്ലാ പിടിവാശികളും അവർക്കുണ്ടാവും, ഐസ്ക്രീം വേണമെന്നുള്ള തോന്നൽ. അതുകൊണ്ട് ഭഗവാനെ, വിശ്വമൂർത്തേ സ്നേഹപാശമിമം ചിന്തി, സ്നേഹപാശം മുറിച്ചു തരണം. കഴിഞ്ഞതും മറ്റുള്ളവരോട് കൂടുതൽ കൂടുതൽ നമ്മൾ ഇടപഴകരുത്. കൂടെ അവരുടെ കൂടെ ജീവിക്കാം, പക്ഷേ ഇടപഴകാൻ പാടില്ല. അതെങ്ങനെയൊക്കെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വഴികളുണ്ട്, ഭാഗവത്തിൽ വഴികൾ പറഞ്ഞിരുന്നുണ്ട്. എങ്ങനെ അവരോട് ബന്ധം വെക്കണം, പക്ഷെ അവരോട് ബന്ധനമില്ലാതെ കടന്നു പോകാൻ സാധിക്കും. ഭഗവാനുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മയ്ക്ക് ഇതാ ഉപദേശം കൊടുക്കുന്നത്. അച്ഛനമ്മമാരോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, യുവാമ്മാം പുത്രഭാവേന സ്നേഹയന്തോ. പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ, എനിക്ക് വിരോധമില്ല, പക്ഷേ ബ്രഹ്മഭാവേന ചിന്തയന്തോ. എന്നെ ഏത് ഭാവത്തിൽ കാണണം? ബ്രഹ്മഭാവത്തിൽ കണ്ടോളണം. എന്നാൽ യാസേദേ മദ്ഗതിം പരാം
എൻ്റെ പരമമായ ഗതി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ മനസ്സിൻ്റെ സ്നേഹമാകുന്ന ആ ബന്ധനത്തെ മുറിച്ചു തരണം. എന്നിട്ടോ, തൊയിമേ അനന്യ വിഷയ മതിർ മധുപദേശകൾ രതിമുദ്ധുഹദാദഗ്ധ്വാ ഗംഗേവൗഗമുദന്നതി. ഭഗവാനെ, എന്നിട്ട് എന്ത് വേണം? ആ സ്നേഹഭാസം മുറിഞ്ഞിട്ട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അനന്യ വിഷയ മതിർ മധുപദേശകൾ, എൻ്റെ മനസ്സുണ്ടല്ലോ അനന്യമായി അങ്ങേ കണ്ട്. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ശബ്ദം ആവർത്തിക്കുന്നൊരു വാക്കാണ്. ഭാരതീയ ഭക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഹിന്ദുക്കൾ കൊണ്ടു നടക്കേണ്ട ഭക്തി എന്ന് പറയുന്നത് അന്യഭക്തിയല്ല. ആ ഭക്തിയുടെ പേര് അനന്യഭക്തി എന്നാണ്. ഗീതയിലും ഭാഗവതത്തിലും ആവർത്തിക്കുന്നൊരു വാക്കാണ് അനന്യം, അനന്യം, അനന്യം എന്ന്. നമുക്ക് കാണാം, കൂടുതൽ ഈ ആവർത്തനം കാണാം. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഗീതയിലെ വളരെ പ്രസിദ്ധമായ ഈ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ, ഇത് ശരിക്കും വായിച്ചില്ലെങ്കിൽ അപകടമാണ്. അനന്യ ചിന്തയന്തോമ, അനന്യ ചിന്തയന്തോമ അല്ല, അനന്യ ചിന്തയന്തോ മാം, എന്നെ അനന്യമായി ചിന്തിക്കണം. അനന്യമായി ചിന്തിക്കുക പറഞ്ഞാൽ നാം ഭഗവാനിൽ നിന്നും അന്യരല്ല. ഞാൻ ഭഗവാനിൽ നിന്ന് എങ്ങനെ അന്യനാവുക? ഞാൻ നിലനിൽക്കുന്നത് തന്നെ ആരുള്ളത് കൊണ്ടാണ്? ഭഗവാനുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞ് പരിശീലിക്കുന്നതിനെയാണ് അനന്യഭക്തി. അതുകൊണ്ട് ഭഗവാനെ, തൊയി അനന്യ വിഷയ മതിർമധുപദേശകൾ, ഈ മനസ്സിൻ്റെ പതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയിലേക്ക് എൻ്റെ മനസ്സ് രതിമുദ്ധുഹത പ്രേമത്തോടുകൂടി എൻ്റെ മനസ്സൊഴുകട്ടെ. ഏതുപോലെ? ഗംഗ ഉദന്നുതി ദഗ്ധ്വ, ഗംഗ എപ്രകാരമാണോ ഉദന്നുതി ഓഘം, ഗംഗ സാഗരത്തിലേക്ക് ഒഴുകുന്നത്, അതുപോലെ എൻ്റെ മനസ്സ് ആരിലേക്ക് ഒഴുകണം? ഭഗവാനിലേക്ക്.